ഇന്ന് ഞാനിവിടെ മുള്ളൻ മീൻ ഫ്രൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു ഡിഷാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 4 പീസ് മുള്ളൻ ഫിഷ് ഇതുപോലെ കട്ട് ചെയ്ത് വരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 ചുവന്നുള്ളി, 1 വെളുത്തുള്ളി, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂട്ടിയിട്ട് ആദ്യം അരച്ചെടുക്കും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്രഷ് ചെയ്ത കാശ്മീരി. ഞാനിവിടെ 2 കാശ്മീരി മുളകാണ് ക്രഷ് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചധികം കറിവേപ്പില. ഇത് രണ്ടും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളിയുടെ അല്ലി, ചുവന്നുള്ളി, ഇഞ്ചി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോരുത്. ഇതിവിടെ അരച്ചെടുത്ത മസാലയാണ്. ഈ അരച്ചെടുത്ത മസാല ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിവിടെ ഫിഷ് മസാലയെല്ലാം പുരട്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്ക് ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആകുമ്പോഴേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ക്രഷ്ഡ് പെപ്പർ ഇതിലെ മീതെ ഇട്ട് കൊടുക്കാം. 1-2 കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ 2 സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബാക്കിയുള്ള ഫിഷും ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മുള്ളൻ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായി. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർന്നത് കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈ ആണിത്. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.